നാളെ വൈകുന്നേരം 4 മണിയാവുന്ന സമയത്ത് ഞാനും ജാസ്മിനും കൂടി വരണുണ്ട്. പാലക്കാട് ടൗണിലാണ്. ഡീറ്റെയിൽസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, നാളെ ജൂലൈ 17 ഈവനിങ്, സ്കൈ മൊബൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ആണ്. അപ്പോൾ എല്ലാവരും അവിടെ വെച്ച് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, താങ്ക് യു സോ മച്ച്. ഇത്രയും ഇതിലുള്ള ആൾക്കാർക്കുള്ളൊരു മറുപടി ആയിട്ടാണോ നിങ്ങൾ ഇറങ്ങേണ്ടത് രണ്ടുപേരും കൂടി? മറുപടി എന്നൊന്നുമില്ല, നമുക്ക് ജീവിച്ചു പോകാനായിട്ടുള്ള അവസരങ്ങൾ ദൈവമായിട്ട് തരുന്ന സമയത്ത് നമ്മളത് വിത്ത് കളയില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ. സന്തോഷമായിട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നെഗറ്റീവ് പരിപാടികൾ അധികം എടുക്കാതിരിക്കാനായിട്ടാണ് മാക്സിമം ശ്രമിക്കുന്നത്. അപ്പോൾ മലയാളികൾ മനസ്സിലാക്കുന്ന വിചാരിക്കുന്നു. ആദ്യത്തെ പബ്ലിക് അപ്പിയറൻസ് ആണ്. ഞങ്ങള് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുമായിരുന്നു, എപ്പോഴാണ് നിങ്ങൾ രണ്ടും കൂടി വരണേ. ഫൈനലി ഞങ്ങൾ രണ്ടും കൂടി ആദ്യമായിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് പാലക്കാട്. എന്തൊക്കെയാണ് വന്നാ മതി പറഞ്ഞോട്ടോ. ഇല്ലല്ല, എനിക്ക് പേടിയുള്ളൊരു പരിപാടിയാണ് ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ അങ്ങനെ മറ്റേ ഭയങ്കര ആ കാര്യത്തിൽ അത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഫസ്റ്റത്തെയാണ് ലൈഫിലെ എക്സ്പീരിയൻസ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ബിഗ് ബോസിൽ നിങ്ങൾ കുറച്ച് ആൾക്കാരുടെ ഉള്ളിലായിരുന്നു നിങ്ങൾ കണ്ടുകഴിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രൈവറ്റ് ഫംഗ്ഷൻ ആയാലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോൾ നാളെ ഒരു ഇനാഗ്രേഷനാണ്, ഓൾമോസ്റ്റ് ഒരു ഭയങ്കരമായ ഒരു ക്രൗഡിൻ്റെ ഇടയിലാക്കി ആയിരിക്കും പോകുന്നത്. ക്രൗഡ് ഉണ്ടായാൽ മതി, അതെന്റെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ ഇനോഗ്രേഷൻ ആരെങ്കിലും വരും എന്നുള്ളതാണ്. പക്ഷേ ലെറ്റ്സ് ഹോപ്പ് എവറിഥിങ് ഗോസ് ഗുഡ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ദൈവം സഹായിച്ചെല്ലാം നന്നായിട്ട് പോകുന്നതാണ്. പിന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് കൂടിയാണല്ലോ. അതായത് ഒരു ഇനോഗ്രേഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ഷോപ്പിന് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിന് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് കൂടി ഉണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് പോകുന്നു പ്രതീക്ഷിക്കുന്നു. ഇതിപ്പം ഇപ്പോൾ ഇനോഗ്രേഷൻ കഴിയുമ്പോൾ ജാസ്മിൻ ഗബ്രി ഒരുമിച്ച് വരുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു കട ഉദ്ഘാടനം ചെയ്യുന്നു. ഇപ്പം അതിന് ശേഷം ഉള്ള കാര്യങ്ങളൊക്കെ ഗബ്രി ആലോചിക്കുന്നുണ്ടോ? ശരിക്കും ഇപ്പം തന്നെ ഞങ്ങൾ ഒരുമിച്ച് ശേഷം പ്രത്യേകിച്ച് എന്താ ആലോചിക്കാനായിട്ട്? ഞങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ്. ഞങ്ങളിപ്പോഴും നല്ല കമ്പനി, നല്ല ബന്ധം പുലർത്തുന്നവരാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. നല്ല നല്ല പ്രോജക്റ്റുകളും ഓപ്പർച്യൂണിറ്റീസും രണ്ടുപേർക്കും കിട്ടത്തേന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ ഇനോഗ്രേഷൻ പോകുന്നവർ ട്രേഡ് മാർക്കായിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്യാറുണ്ട്. അപ്പോൾ ഗബ്രിയുടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യത്തെയാണ് ഞാൻ ട്രേഡ് മാർക്ക് നോക്കട്ടെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ട്രേഡ് മാർക്ക് അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ ഒരു കാര്യം പറയാം, എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആണ് ബേസിക്കലി ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യം. ഇപ്പോൾ ആളുകൾ എൻജോയ് ചെയ്യണം എന്താണ്, ആളുകൾ എൻ്റർടൈൻ ചെയ്യുന്ന എന്താണ്, അതാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്ന സമയത്ത് അത് ഇഷ്ടമുള്ളവർ അതിന് നല്ല രീതിയിൽ എടുക്കും, ഇഷ്ടമല്ലാത്തവർ അതിനോട് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. എവറിഥിങ് ഇസ് ഷോ ബിസിനസ്, സോ ഇറ്റ്സ് ഫൈൻ. എനിക്ക് എന്തെങ്കിലും ട്രേഡ് മാർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. നിങ്ങൾ സജഷൻസ് പൊളിച്ചടക്കാം നമുക്ക്. നല്ല വിശേഷം. എൻ്റെ ഒരു പടം ഏകദേശം സംസാരമായിട്ടുണ്ട്. അത് ഒന്ന് ലോക്കായി വരണം. അപ്പം അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം, ഷൂട്ടൊക്കെ തുടങ്ങിയിട്ട് പറയാം. അതിന് മുമ്പ് ഇനിയിപ്പോൾ കഴിയുമായി. പിന്നെ ഇറങ്ങാനായിട്ടുള്ളൊരു പടം വരുന്നുണ്ട്, എൻ്റെ പന്നിപുരാണെന്ന് പറഞ്ഞിട്ട് ഒരു മലയാളം സബ്ജക്റ്റ് റിലീസ് ചെയ്യാനുണ്ട്. അത് യൂട്യൂബിലൊക്കെ ആയിരിക്കും. മഞ്ഞ എടുക്ക. അപ്പൊ നാളെ കാണാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.